ദേവാമൃതം. നമസ്കാരം. നീ ആരെയാണോ തേടിയെത്തിയത് അത് നീ തന്നെയാണ് എന്ന സത്യമോതുന്ന തത്വമസിയിലൂടെ ഇന്നത്തെ ദേവാമൃതം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ദേവാമൃതത്തിൻ്റെ ഭക്തിസാന്ദ്രമായ ഒരു മണ്ഡലകാലം നേരുന്നു. ദേവാമൃതത്തിൽ ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം, ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ. സാഗരം, അറിവിൻ്റെ സാഗരം, ഗുരുസാഗരം. ന ഗുരോരധികം തത്വം, ന ഗുരോരധികം തപ, തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമ്പൂർണമായ തത്വദർശനത്തെയാണ് ഇന്ന് മുതൽ ഗുരുസാഗരത്തിലൂടെ നാം പറയാൻ തുടങ്ങുന്നത്. ആത്മോപദേശ ശതകത്തിലൂടെയാണ് ഇന്നു മുതൽക്ക് നമ്മുടെ യാത്ര. ഈ യാത്രയുടെ തുടക്കത്തിൽ എടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്. ഒന്ന്, ഒരു സാഹചര്യത്തിലും ഇനിയുള്ള ലക്കങ്ങൾ നിങ്ങൾ മുടങ്ങാതെ കാണുക. ഒരു സാഹചര്യത്തിലും അത് കാണാൻ ഇടവരാതെ ഇരിക്കരുത്. കാരണം ഇതൊരു തുടർച്ച ആവശ്യമായ കേൾവിയാണ്. വെറുതെ കേട്ടിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത് ഉള്ളിൽ ശ്രവണം ചെയ്യണം നിങ്ങൾ. കാരണം ആത്മോപദേശം എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനുള്ള തത്വോപദേശമല്ല. ലോകത്തെ മനുഷ്യരെ മുഴുവനും അവർ ഏത് വ്യത്യസ്തമായ വിശ്വാസങ്ങളിൽ പെട്ട് അതിനനുസരിച്ച് ജീവിക്കുന്നവരായാൽ പോലും മനുഷ്യനെ, മനുഷ്യത്വമെന്ന് പറയുന്ന ആ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് യുഗപുരുഷനായെത്തിയ മഹാഗുരു ലോകത്താകമാനമുള്ള ജനങ്ങൾക്ക് നല്ല ജീവിതം പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവനവൻ്റെ ഉള്ളിൽ തന്നെ ഉറഞ്ഞുകൂടിയിരിക്കുന്ന ആ തത്വദർശനത്തെ, ആ സത്യബോധത്തെ അവനവനെ കൊണ്ട് തന്നെ ഉണർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് മാനവരാശിക്ക് സമ്മാനിച്ചതാണ് ആത്മോപദേശ ശതകമെന്ന് പറയുന്ന 100 പദ്യങ്ങൾ അടങ്ങുന്ന കൃതി. ലോകത്താകമാനമുള്ള മതഗ്രന്ഥങ്ങളും തത്വശാസ്ത്രങ്ങളും ഒക്കെ എടുത്തു വച്ച് പഠിച്ചാലും നമുക്ക് ആത്മോപദേശ ശതകത്തിൻ്റെ ഒരു പൂർണ്ണത, ഇത്രയും ഗ്രന്ഥങ്ങൾ മുഴുവനും പഠിച്ചാൽ കിട്ടുന്ന ഒരു പൂർണ്ണത ആത്മോപദേശ ശതകം ഒന്ന് പഠിച്ചാൽ മാത്രം ലഭിക്കുന്നതാണ്. ആത്മോപദേശ ശതകത്തിലൂടെ ശ്രവണം ചെയ്ത് മനനം ചെയ്ത് കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു തത്വദർശനത്തിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ മോക്ഷപ്രാപ്തി നേടാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടുകൂടി വേണം ഇനിയുള്ള ഗുരുസാഗരം ലക്കം നിങ്ങൾ കണ്ട് ഇരിക്കുവാനായിട്ട്. നാം പറഞ്ഞു തുടങ്ങുന്നത് ഗുരു ആരാണ് എന്ന അറിവിൽ നിന്നുകൊണ്ടാണ്. ഗുരു ആരാണ് എന്ന തർക്കം
നിലനിൽക്കുന്ന ഈ ലോകം ഗുരു ആരാണ് എന്ന് ഗുരു തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നത് കേൾക്കാനോ വായിക്കാനോ ശ്രമിക്കാത്തത് കൊണ്ടാണ് അവരിൽ വീണ്ടും തർക്കം നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഗുരു ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങുന്നത്. ആ അറിവിൽ നിന്നുകൊണ്ട് നമുക്ക് ഗുരുസാഗരത്തിലൂടെ ആത്മോപദേശ ശതകം ആസ്വദിക്കാം. ഇത് ഇന്നത്തേത് ഒരു ഇൻട്രോഡക്ഷൻ ആണ്, ഒരു ആമുഖമാണ്. വരുന്ന ലക്കങ്ങളിൽ നാം ആത്മോപദേശ ശതകത്തിൻ്റെ പൂർണ്ണത തേടി യാത്രയാകും. എല്ലാവർക്കും ഇന്നേക്ക് നമസ്തേ, ശുഭദിനം നേരുന്നു.